വെൽക്കം ടു വാവാച്ചിവാവ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പലതരത്തിലുള്ള മോതിരങ്ങളും ബ്രേസ്ലെറ്റുകളും വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ്. കയ്യിലിടുന്ന മോതിരങ്ങൾ മാത്രമല്ല കാലിലിടുന്ന മോതിരങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനവും മേടിക്കേണ്ടതില്ല. അതിന് നമുക്ക് കുറച്ച് മുത്തുകളും പിന്നെ നമുക്ക് പഴയ കുറച്ച് വളകളും മാത്രം മതി. അതിനുവേണ്ടി നമുക്ക് പഴയൊരു വളയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളയെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തേക്ക് ഒരു വള മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് പതുക്കെ നീർത്തി കൊടുക്കാം. ഇങ്ങനെ നീർത്തിയാൽ മതി. ഇനി നമ്മളൊരു വിരൽ എടുത്തിട്ട് ആ വിരലിൽ ഇത് ചുറ്റിക്കൊടുക്കാം. ഇതേപോലെ എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മോതിരത്തിൻ്റെ രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിരലിൽ ഇതാ ഇതുപോലെ ഇടാം. ഇപ്പോൾ നമുക്കൊരു സാധാരണ മോതിരത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിതുമായി ഡെക്കറേഷൻസ് തുടങ്ങാം. ഡെക്കറേഷൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ വലിയ ഡെക്കറേഷൻസ് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് മുത്തുകൾ കൊണ്ട് തന്നെ സാധാരണ ഒരു ഡിസൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെറും രണ്ട് മുത്തുകൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ മോതിരം ഞാൻ മൂന്ന് മുത്തുകൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു സിമ്പിൾ നമുക്ക് ചെയ്യാവുന്നതാണ്, നമ്മുടെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ഇല്ലെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ മുത്തുകൊണ്ട് ഉള്ള ഡിസൈൻ ഉണ്ടാക്കാനും പിന്നെ നമുക്ക് സാധാരണ ഡെക്കറേഷൻ ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കാനും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളതനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയിൽ മോതിരം ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ സാധാരണ മുത്തുകൾ കൊണ്ടാണ് ഉണ്ടായി കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ബ്രേസ്ലെറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മുത്തുകളാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ മൂന്ന് മുത്തുകളാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരു ഭംഗിയുള്ള മോതിരം ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫെബി ബോണ്ട് എന്ന് പറഞ്ഞ പശയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പശ കൊണ്ട് ഇത് ഒട്ടിക്കാം. പക്ഷേ സാധാ പശ കൊണ്ട് മുത്തുകൾ മാത്രമേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. മുത്തുകൾ മോതിരത്തിലേക്ക് ഒട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഫെവി ബോണ്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. സാധാരണ ഫെവിക്കോൾ ഉപയോഗിച്ച് മോതിരത്തിലേക്ക് ഇത് ഒട്ടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മോതിരത്തിലേക്ക് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്ന് നോക്കാം. പിന്നെ നമുക്ക് മോതിരം എടുക്കാം. ഇത് ഞാൻ ഫെവി ബോണ്ട് എടുക്കുവാണ്. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ നമ്മളിത് കയ്യിലിടാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ചെറുതായിട്ടേ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് വെച്ച് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നാണ് അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. വളരെയധികം ഭംഗിയായിട്ടുണ്ട്. ചെറിയ ഡെക്കറേറ്റ് ഉള്ളുവെങ്കിലും വളരെയധികം ഭംഗിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. ഡെക്കറേഷൻ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ മുത്തുകൾ അങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നുമല്ല. നമ്മുടെ പഴയ പൊട്ടിയ വല്ല നെക്ലസിൻ്റെയോ ഒക്കെ ഇതുപോലത്തെ പീസുകളൊക്കെ എടുക്കുമ്പോൾ അത് ഡെക്കറേഷൻ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനും ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പഴയ നെക്ലസിൻ്റെ ഒരു പീസാണ്. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലോക്കറ്റ് ഞാനിപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു മോതിരം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫെവി ബോണ്ട് വെച്ച് ഇത് ഒട്ടിക്കാൻ പോകുവാണ്. ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഉണങ്ങാൻ വെക്കാം. അതിനുള്ളിൽ നമുക്ക് ബ്രേസ്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ മൂന്ന് വളകളാണ്. നമുക്ക് ഒട്ടിച്ചെടുക്കണം ഒരുമിച്ച്. ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നെക്ലസിൻ്റെ ബാക്കി വന്ന പീസ് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ലൊരു ബ്രേസ്ലെറ്റായിരുന്നു പറയാം. ഇനി നമുക്കിതിൽ കൂടുതൽ ഡെക്കറേഷൻസ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് കൂടി നമ്മുടെ നെക്ലസിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മനോഹരമായ എല്ലാ ഐറ്റംസും ഞാനിപ്പോൾ അണിഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ